2024 പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി ഭാരതത്തിൽ വർഗീയ കലാപങ്ങൾക്ക് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ശക്തമായ ആഹ്വാനം നൽകിയിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആന്റി ടെററിസം സൈബർ വിംഗ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പുറത്താക്കണം, അതിനു മുമ്പ് ഭാരതത്തിൽ ആകമാനം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കണം എന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഭാരതത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനകൾക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ആന്റി ടെററിസം സൈബർ വിംഗിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇപ്രകാരമാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായി പാകിസ്ഥാനിലെ ISI എന്ന ചാരസംഘടന, ISIS, അൽഖ്വയ്ദ, ഇന്ത്യൻ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനകളെ ഉപയോഗിച്ച് ഭാരതത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തെല്ലാം എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയാണ് ആന്റി ടെററിസം സൈബർ വിംഗ്. അതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് മുസ്ലിം മതവികാരം ഇളക്കി വിടുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഭാരതത്തിലെങ്ങും സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ ഹിജാബ് സമരം പോലുള്ള സമരങ്ങൾ പിന്നെന്ന് എന്ത് വില കൊടുത്തും ഭാരതമാകെ മുസ്ലിം മതവികാരങ്ങളെ ഉണർത്തിക്കൊണ്ട് വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഹൈന്ദവ ഉത്സവങ്ങൾ, ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് സംഘപരിവാറിനെ പ്രത്യാക്രമണത്തിന് പ്രേരിപ്പിക്കുക, അതായത് നമ്മുടെ ശോഭയാത്രയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പോലെ. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അത് അന്തർദേശീയ തലങ്ങളിൽ ചർച്ചയാക്കുക. മറ്റൊന്ന്, ഭാരതത്തിലെ BJP ദേശീയ വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇസ്ലാമിക സംരക്ഷകർ എന്ന ലേബലിൽ ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തണലിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പണിതുയർത്തുക. 2024 അധികാരം പിടിക്കുക. ഭാരതത്തിൽ മുസ്ലിങ്ങൾ ഒരിക്കലും സുരക്ഷിതരെ അല്ല എന്ന വ്യാജ ബോധം സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ ഒരു അന്തിമ ജിഹാദിനായി ഒരുങ്ങുക. മറ്റൊന്ന്, സാധിക്കുമെങ്കിൽ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ നേരെ വധശ്രമങ്ങൾ നടത്തിക്കൊണ്ട് സംഘപരിവാർ സംഘടനകളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ച് വൻ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ മറവിലും ജിഹാദ് നടത്തി പൊളിറ്റിക്കൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചെടുക്കുക. ഭാരതത്തിലെ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ വാർത്തകൾ പരമാവധി പ്രചരിപ്പിച്ച് അന്തർദേശീയ തലത്തിൽ ഭാരതത്തെ അപമാനിച്ച് ഒറ്റപ്പെടുത്തുക. കാശ്മീരിൽ കലാപങ്ങൾ ഉണ്ടാക്കുക. സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെയും പ്രവർത്തകരെയും കൊലപ്പെടുത്തിക്കൊണ്ട് ഹൈന്ദവ സംഘടനകളെ പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും പ്രേരിപ്പിക്കുക. അങ്ങനെ നിരന്തരം സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഹൈന്ദവ സംഘടനകളെയും ആക്രമിച്ച് അവരെ വർഗീയ യുദ്ധക്കളത്തിലേക്ക് വലിച്ചിഴച്ച് രാജ്യത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തി വൻ വർഗീയ കലാപങ്ങൾ ഇവിടെ നമ്മുടെ ഭാരതത്തിൽ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് ഒടുവിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം BJPയുടെയും സംഘപരിവാറിൻ്റെയും തലയിൽ കെട്ടിവയ്ക്കുക. തുടർന്ന് ഇടതുവലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ BJP വർഗീയത ഇളക്കി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തി അവർ രണ്ടുപേരും ചേർന്ന് സംയുക്തമായി BJPയെ എതിർത്തു, പറ്റുമെങ്കിൽ BJPയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ രാജ്യത്തെ തങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിക അജണ്ട നടപ്പിലാക്കാൻ വേണ്ട പരുവത്തിലേക്ക് മാറ്റിയെടുക്കുകയാണവർ.